ഓർക്കിഡ് വാങ്ങിക്കാൻ പോവുകയാണ്. ഓർക്കിഡ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മള് വീടിന്റെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ പോയപ്പോ കണ്ടിരുന്നു ഒരു ഫെലനോപ്സിസ് ഓർക്കിഡ്. ഇപ്പൊ അത് അവിടെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു, അധികം ദിവസം ആയിട്ടില്ല. അപ്പോ ഓർക്കിഡ്സ് ഞാൻ വളർത്താൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. അപ്പൊ ഇവിടെ വെച്ചപ്പോ തന്നെ നിറയെ പൂക്കളൊക്കെ വന്ന് നല്ല, നമ്മളുടെ ഈ കേരളത്തിന്റെ ക്ലൈമറ്റ് ഓർക്കിഡ്സിന് നല്ലതാണല്ലോ. അപ്പോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിലും വെളിച്ചമുണ്ട്. ഡെൻഡ്രോബിയാണ് ഇതുവരെ വളർത്തിയിട്ടുള്ളത്, അതൊക്കെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഓർക്കിഡ് വാങ്ങിക്കണം, പിന്നെ ഒരു ചെറിയൊരു ടീ ഡേറ്റ്. ടീ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ കാലങ്ങളായി, ഒരു മാസം എന്തായാലും കഴിഞ്ഞ. ചെറിയ കുറച്ച് തിരക്കുകളും ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെറുതെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കേണ്ടെന്ന് കരുതി. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു തോന്നുന്നു, കാരണം നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ ക്യാമറയിലല്ല, ഞാൻ തന്നെ മൊബൈലിൽ കയ്യിൽ പിടിച്ചിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യം ഞാൻ വീട്ടിലുള്ള ഓർക്കിഡുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കാണിക്കാം. അതിൽ ഇപ്പം ഈ ഇതിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൽ അധികം സമയത്തും പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇതിലിങ്ങനെ പുതിയ സ്പൈസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇത് കുറച്ച് പുതിയതാണ്, ഇതിൽ വാങ്ങിക്കുമ്പോൾ ഒരു പൂവുണ്ടായിരുന്നു, പിന്നെ ഇപ്പോഴാണ് പുതിയ സ്പൈക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറ് ഒരു നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് കളർ തന്നെയാണ്. രണ്ട് ദിവസത്തിനുള്ളിൽ അതിലും പൂ വരും. അപ്പോൾ ഇവിടെയുള്ള ഓർക്കിഡ് വെറുതെ ഇങ്ങനെ ഈ പോട്ടിൽ വെച്ചിട്ട് അത് തെങ്ങിൽ കെട്ടിവെക്കും, അത്രേ ചെയ്യുന്നുള്ളൂ. വലിയ സ്പെഷ്യൽ കെയർ ഒന്നുമില്ല, ഇടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. ലൈറ്റ് പിങ്ക് ആണ്. ഇപ്പോൾ നഴ്സറിയിൽ വന്ന് നമുക്ക് വാങ്ങിക്കാനുള്ള ഓർക്കിഡ് അവിടെ തന്നെ ഉണ്ടോയെന്ന് നോക്കണം. അപ്പം ഞാൻ ആദ്യം ഞാൻ കണ്ടു വെച്ച ഓർക്കിഡ് ആരും എടുത്തുകൊണ്ട് പോയി, അതാരും വാങ്ങിക്കൊണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിന് പകരം സ്പൈക്സ് ഉള്ള രണ്ടെണ്ണം വരെ ഉണ്ട്. ഇതൊക്കെ ഫെലനോപ്സിസ് ആണ്. തൈകളൊക്കെ നല്ല ഭംഗിയിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും എടുക്കണം ഞാൻ. ഇതിൻ്റെ വേരുമൊക്കെ നല്ല പ്ലംപി ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഏതെടുക്കണം എടുത്താലേ? ഇതൊക്കെ ഞാനിതുപോലെ കുറേ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നോക്കിയിട്ടാണ് ഒരു പ്ലാന്റ് വാങ്ങിക്കാറുള്ളത്. ഡ്രസ്സൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് എടുത്തു തരും, പക്ഷേ പ്ലാന്റ് ഇങ്ങനെ കുറേ നോക്കിയിട്ടാണ് വാങ്ങിക്കാം. അപ്പം ഞാൻ ഈ ചെടിയാണ് എടുക്കുന്നത്. ഞാനപ്പോൾ കണ്ടത് ഇല്ലെങ്കിലും ഇല്ലെങ്കിലും എടുക്കാം. ഇതിനും പൂവ് വരുന്നുണ്ട്, ഞാൻ പൂവുള്ളതേ വാങ്ങിക്കാറുള്ളൂ. അത്ര നല്ല സ്വഭാവമല്ല, അല്ല അതിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പൂവ് ആദ്യം കാണണം, പെട്ടെന്ന് കാണണം. അപ്പോൾ പൂവ് എന്ത് കളറാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. അങ്ങനെ ചെടി എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ ആ പ്ലാന്റൊക്കെ വാങ്ങി. ഇപ്പോൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട്, ചായ അടിക്കാനല്ല, ഇവിടെ ഭംഗിയുള്ളൊരു സ്ഥലമുണ്ട്, ഒരു കടവ്, അവിടെ വന്നതാണ്. ഹസ്ബൻഡിൻ്റെ കൂടെയാണ്. അപ്പം എൻ്റെ അടുത്ത് ഫാമിലി കാണിക്കാനും ഹസ്ബൻഡിനെ കാണിക്കാനൊക്കെ പറയാറുണ്ട്, പക്ഷെ അവരുടെ ഒരു പ്രൈവസിയൊക്കെ മാനിച്ച് ഞാൻ അങ്ങനെ കാണിക്കാത്തതാണ്. അവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഫെലനോപ്സിസ് ഓർക്കിഡ് ഇതാ. ഇതിനൊരു സ്പൈക്ക് വരുന്നുണ്ട്. എന്ത് കളറാണെന്ന് കടയിലുള്ളവർക്കും അറിയില്ല. ഇത് വിരിഞ്ഞാലേ, അധികം സമയം വേണ്ടല്ലോ, ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ, ഒന്ന് രണ്ടാഴ്ച മതിയാവും, അറിയില്ല, എന്തായാലും വിരിയും. അപ്പോൾ നമുക്ക് കളറൊക്കെ കാണാം. ഇതിനധികം ഡയറക്റ്റ് ലൈറ്റ് വേണ്ട, നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ കഴിയുന്ന ഒരു ചെടിയാണ് ഫെലനോപ്സിസ് ഓർക്കിഡ്. അധികം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വളർത്തിയിട്ട് അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ പോട്ടിംഗ് മിക്സൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഈ ചകിരി, തേങ്ങ ചകിരി, കരിക്കട്ട, ഓടിൻ്റെ കഷ്ണങ്ങൾ, അതൊക്കെ വെച്ചിട്ട് ആണുള്ള ഒരു ബേസിക് ആയിട്ടുള്ള, എല്ലാവർക്കും അറിയുന്ന പോട്ടിംഗ് മിക്സ് തന്നെയാണ് ഞാനിവിടെ കൊടുക്കാറുള്ളത്. വലിയ കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നല്ല വെയിൽ ഡെൻഡ്രോബിയും ഓർക്കിഡുകൾക്ക് ഉണ്ടായാലും നല്ലതാണ്. അപ്പോൾ ഇനി ഇത് പോട്ട് ചെയ്യണം. ഇന്ന് ഇനിയിപ്പോൾ പോട്ട് ചെയ്യുന്നില്ല, ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോട്ട് ചെയ്യണം. നമ്മൾ എപ്പോഴും എടുക്കുന്ന കണ്ടൻറ്റ് പോലെ അല്ല ഇത്, അങ്ങനൊരു ആ ക്യാമറയിൽ പോലെ അല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം
നല്ല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇനി ഇങ്ങനത്തെ കണ്ടന്റ് വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ എഴുതാട്ടോ. ഇതൊരു ലേസി വ്ളോഗ് പോലെ, നമ്മൾ ഒരു ദിവസം വെറുതെ പുറത്തിറങ്ങിയത് കാണിച്ചു അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വോയിസ് ക്വാളിറ്റിയിലൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇനി ഇങ്ങനത്തെ വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.